ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രത്തെ കുറിച്ചാണ്. നെക്സ്റ്റ്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യം വരുന്ന ബ്ലോക്കാണ് ഇൻഫർമേഷൻ സോഴ്സ്. ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ്റെ സോഴ്സ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ സോഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാവാം? ഇൻഫർമേഷൻ സോഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് സൗണ്ടാവാം, അല്ലെങ്കിൽ അത് പിക്ചറാവാം, അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്നത്. ഇൻപുട്ട് മെസ്സേജ്. അപ്പോൾ നമുക്ക് പറയാം, ഇൻഫർമേഷൻ സോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഒറിജിനൽ മെസ്സേജ്, സൗണ്ട് ഓർ പിക്ചർ. ഇതാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒറിജിനൽ മെസ്സേജ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സൗണ്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നോൺ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. അപ്പോൾ നമുക്കിതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്താക്കിയിട്ട് മാറ്റണം? ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ബ്ലോക്ക്. അടുത്ത ബ്ലോക്കാണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന ഒറിജിനൽ മെസ്സേജിനെ, അത് സൗണ്ടാവാം അല്ലെങ്കിൽ പിക്ചറാവാം, ഇതിനെ എന്താക്കിയിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് മാറ്റും. ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ഇൻപുട്ട് മെസ്സേജ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അങ്ങനെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിലൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടും. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്ന് പറയും. ഈ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിനെ നമ്മൾ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയും. ഇനി നമുക്ക് ഈ ഒരു മെസ്സേജ് സിഗ്നലിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെസ്സേജ് സിഗ്നൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും, പവർ കുറവായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിനെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ബ്ലോക്ക്. അടുത്ത ബ്ലോക്കിൻ്റെ പേരാണ് ട്രാൻസ്മിറ്റർ. ഇവിടെ ട്രാൻസ്മിറ്റർ എന്താണ് ചെയ്യുക? ട്രാൻസ്മിറ്റർ ഈ മെസ്സേജ് സിഗ്നലിനെ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാക്കി മാറ്റും. അതായത് ഇതിൻ്റെ ഫ്രീക്വൻസിയിലും പവറിലൊക്കെ വേരിയേഷൻ വരുത്തും. ദ ട്രാൻസ്മിറ്റേഴ്സ് ഫങ്ഷൻ ഈസ് ടു പ്രോസസ്സ് ദ മെസ്സേജ് സിഗ്നൽ ഇൻ ടു എ ഫോം സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ ഓവർ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്മിറ്ററിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൻ്റെ പേരാണ് മോഡുലേഷൻ. അപ്പോൾ മോഡുലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, ഒരു ട്രാൻസ്മിറ്ററിനകത്ത് നടക്കുന്ന മെയിൻ പ്രോസസ്സിൻ്റെ പേരാണ് മോഡുലേഷൻ. അങ്ങനെ ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നലിനെ കിട്ടും. ആ സിഗ്നലിൻ്റെ പേരാണ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. അങ്ങനെ ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ടിലെ സിഗ്നലിനെ നമ്മൾ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലേ? എങ്ങോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയേർഡ് ചാനലാവാം, അല്ലെങ്കിൽ വയർലെസ് ചാനലാവാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന എന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ, ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് എ വയേർഡ് ഓർ വയർലെസ് മീഡിയം ദറ്റ് ഈസ് യൂസ്ഡ് ടു സെൻഡ് ദ സിഗ്നൽ ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ. അങ്ങനെ ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും വരുന്ന സിഗ്നൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ആ സിഗ്നലിലെ നോയ്സിൻ്റെ എഫക്റ്റ് വരും, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ്റെ എഫക്റ്റ് വരും. അങ്ങനെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ സിഗ്നൽ വീക്കായിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ സിഗ്നൽ അറ്റുനേഷൻ എന്ന് പറയുക. അപ്പോൾ ഏതൊരു സിഗ്നലും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് അറ്റുനേഷൻ സംഭവിക്കും. എന്താണ് അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ, അറ്റുനേഷൻ ഈസ് ദ വീക്കനിങ് ഓർ ലോസ് ഓഫ് സിഗ്നൽ സ്ട്രെങ്ത് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഇങ്ങനെ സിഗ്നലിൻ്റെ
സ്ട്രെങ്ത് ദൂരം കൂടുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റിസീവിങ് സൈഡിൽ ഈ ഒരു ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ റിപ്പീറ്റർ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റർ എന്ന് പറയുക. അപ്പോൾ എന്തിനാണ് ഇവിടെ റിപ്പീറ്റേഴ്സ് വെച്ചിട്ടുള്ളത്? കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു വരുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ. അപ്പോൾ റിപ്പീറ്റർ എന്താ ചെയ്യുക? ഈ സിഗ്നലിനെ എടുക്കുന്നു, അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നു. സ്ട്രെങ്ത് കൂട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. ആംപ്ലിഫിക്കേഷൻ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് അറ്റിനേഷൻ. സിഗ്നൽ ചാനലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് കുറഞ്ഞ് വരും, അതായത് അറ്റിനേഷൻ നടക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അറ്റിനേഷൻ വന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് റിപ്പീറ്റർ വെക്കും. റിപ്പീറ്റർ എന്താ ചെയ്യുക? ഈ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, എന്നിട്ട് വീണ്ടും ഈ ചാനലിലോട്ട് വിടും. വീണ്ടും എന്ത് ചെയ്യും? സിഗ്നൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യും, വീണ്ടും അതിൻ്റെ സ്ട്രെങ്ത് കുറയാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും എന്തുണ്ടാവും? ഒരു റിപ്പീറ്റർ വെക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ എന്തുണ്ടാവും? ഇടക്കിടക്ക് റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? റിപ്പീറ്റർ കമ്മ്യൂണിക്കേഷൻ ചാനലിലെ വീക്കായ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതിൽ ചില ടൈപ്പ് റിപ്പീറ്റർ എന്ത് ചെയ്യും? കാരിയർ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നമുക്ക് കാരിയർ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ചില റിപ്പീറ്റേഴ്സ് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ കാരിയർ ഫ്രീക്വൻസിയും വേരി ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം, റിപ്പീറ്റർ പിക്സ് അപ്പ് ദ സിഗ്നൽ ഫ്രം ട്രാൻസ്മിറ്റർ, ആംപ്ലിഫൈസ് ഇറ്റ് and retransmits it to the receiver, sometimes with a change of carrier frequency. അങ്ങനെ സിഗ്നൽ ട്രാവൽ ചെയ്തിട്ട് എവിടെ വരും? റിസീവിങ് സൈഡിൽ വരും. റിസീവിങ് സൈഡിലെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേരാണ് റിസീവർ. ഒരു റിസീവറിൻ്റെ ഇൻപുട്ടിലെ സിഗ്നലിനെ നമ്മൾ റിസീവ്ഡ് സിഗ്നൽ എന്ന് പറയും. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ റിസീവർ എന്താണ് ചെയ്യുക? റിസീവർ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ട്രാവൽ ചെയ്ത് വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ മെസ്സേജ് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഒരു റിസീവറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജ് സിഗ്നലാണ്. അതായത് ഇവിടെ ട്രാൻസ്മിറ്ററിൻ്റെ ഇൻപുട്ടിൽ എന്താണോ വന്നത് അതേ സിഗ്നൽ തന്നെയായിരിക്കും റിസീവറിൻ്റെ ഔട്ട്പുട്ടിൽ. റിസീവറിനകത്ത് നടക്കുന്ന ഒരു മെയിൻ പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ട്രാൻസ്മിറ്ററിനകത്ത് നടക്കുന്ന മെയിൻ പ്രോസസ്സാണ് മോഡുലേഷൻ, ദെൻ അതേപോലെ റിസീവറിനകത്ത് നടക്കുന്ന ഒരു മെയിൻ പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. മോഡുലേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. അപ്പോൾ മോഡുലേഷൻ എന്താണ്, ഡീമോഡുലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി ഈ റിസീവറിൻ്റെ ഔട്ട്പുട്ടിലെ മെസ്സേജ് സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. നമുക്ക് വേണ്ട ഒറിജിനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നില്ലെങ്കിൽ അത് സൗണ്ട് ആവാം, അല്ലെങ്കിൽ അത് പിക്ചർ ആവാം. അതെന്താണ്? നോൺ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ മെസ്സേജ് സിഗ്നലിനെ നോൺ ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ബ്ലോക്കിൽ എന്താണ് യൂസ് ചെയ്യുക? ട്രാൻസ്ഡ്യൂസർ. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ കൺവേർട്സ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ഔട്ട്പുട്ട് മെസ്സേജ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? അത് മെസ്സേജാണ്. അതിനെ നമ്മൾ ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമ്മളിതിനെ മൂന്ന് സെക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ബ്ലോക്കിനെ നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സൈഡ് എന്ന് പറയും. ഇതിനെ നമ്മളെന്ത് പറയും? ട്രാൻസ്മിഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയും. ദെൻ ഈ രണ്ട് ബ്ലോക്കിനെ നമ്മളെന്ത് പറയും? റിസീവിങ് സൈഡ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നും കേരള പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സിഗ്നൽ അറ്റിനേഷൻ മീൻസ് ഓപ്ഷൻ എ ആംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ ബി ട്രാൻസ്മിഷൻ, ഓപ്ഷൻ സി സ്റ്റോപ്പേജ്, ഓപ്ഷൻ ഡി വീക്കനിങ്. നമ്മൾ പറഞ്ഞു അറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കനിങ് ആണ് അല്ലേ. വീക്കനിങ് ഓർ ലോസ് ഓഫ് സിഗ്നൽ സ്ട്രെങ്ത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, വീക്കനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.